അല്ല, നിങ്ങൾ ഉദ്ദേശമായി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണേ, നോമ്പ് നോക്കണേ, സക്കാത്ത് കൊടുക്കണേ, ഇത് പറയുമ്പോ ഗ്രന്ഥ. ഇപ്പൊ ഇന്നലത്തെ പത്രത്തിൽ കണ്ടോ, റഷ്യയും ചൊവ്വയും ചന്ദ്രനിലേക്ക് മനുഷ്യനെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി പോവുക രണ്ട് രാജ്യങ്ങളും. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, അതിനെന്താ ആമീൻ പറയാൻ താമസം? അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് വേണ്ടേ? പോണല്ലോ, നിങ്ങളുടെ ഒക്കെ മക്കൾ ഇനി ചെറുപ്പകാലത്തിലുള്ള ചെറിയ മക്കൾ ഇനി എങ്ങോട്ടാ ജോലി നോക്കി പോണത്? ഗൾഫിലേക്കൊന്നും വരണ്ട, ആ കഴിഞ്ഞു. ഇനി അവൻ പെട്ടിയും പിടിച്ചിട്ട് നമ്മുടെ മക്കള്, ഒബാമക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവിടെ താമസിക്കാനുള്ള പ്രഖ്യാപനം നടത്തിയിട്ട് പോരണമെന്ന് മൂപ്പർ പറഞ്ഞു. ചില സാങ്കേതിക പ്രശ്നങ്ങളും ബാക്കിയുള്ളത് കൊണ്ടാണ് മൂപ്പർ പറയാതെ പോന്നേക്കുന്നത്. സൂറത്തുദ്ദാരിയാത്തെ 51-ാമത്തായത്തെ 22-ാമത്തെ വചനേ, ഒഫിസമായി ഇരുസുക്കും, നിങ്ങളുടെ റെസ്റ്റോറൻറ്റുകൾ ആകാശങ്ങളിലാണ്. നിങ്ങളുടെ ആകാശത്തിലാണ്. ഞാനിപ്പോ ഉംറക്ക് പോയപ്പോ മമ്മൂട്ടി ഉണ്ടായിരുന്നു, ഒപ്പം ഇയാളും ഉണ്ടായിരുന്നു, നമ്മുടെ യൂസുഫ് അലി ഉണ്ടായിരുന്നു. എവിടെ? ടവറിൽ, നമ്മളെ മക്ക ടവറില്ലേ, ക്ലോക്ക് ടവർ. സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റുമോ? ഇപ്പൊ അവിടെ വരെ എത്തിയിട്ടുള്ളൂ. ആകാശങ്ങളിൽ ഹോട്ടൽ വരുമെന്ന്, 4000 റൂമുള്ള ഹോട്ടല് വേൾഡ് വൈഡ് കമ്പനിയായ ഹിൽട്ടൺ ഗ്രൂപ്പ് കമ്പനി ഉണ്ടായിക്കൊണ്ടിരിക്കുക, 4000 റൂമാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് അത് ഏത് പ്ലെയിനിലാ കമ്പിയും സിമെന്റും കൊണ്ടുപോയെന്ന? ഏത് പ്ലെയിനിലാ അങ്ങോട്ട് കമ്പിയും സിമെന്റും കൊണ്ടുപോയത്? എടാ, അവിടെ കമ്പിയും സിമെന്റും കൊണ്ടൊന്നും ഉണ്ടാക്കണ ബിൽഡിംഗ് അല്ല, അത് നാസയുടെ ടെക്നോളജി അവിടെ അതിൻ്റെ ശൈലിയിൽ ഉണ്ടാക്കുക. അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. ഞങ്ങളുടെ കോട്ടയത്തെ 20 അച്ചായന്മാർ ചൊവ്വായിൽ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇപ്പം വിലക്കുറവാ, 4 ആളവിടെ താമസിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് വില കൂടും. അതുകൊണ്ട് ആചാന്മാർ പണമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 10 സെന്റ് മേടിച്ചിടാൻ നോക്ക്. നിങ്ങൾക്ക് പറ്റിയില്ല, മക്കളുടെ കാലത്ത് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് വിൽക്കാം. ചിരിക്കാൻ പറഞ്ഞതല്ല, പോകാമെന്ന് തെളിയിച്ചു കൊടുത്തടാ. അതാ ഖുർആൻ. നുബുവത്തിന്റെ 11-ാം കൊല്ലം റജബ് മാസം 27-ാം തീയതി ബുറാഖ് എന്ന വാഹനത്തിന്റെ പുറത്ത് കയറി നിന്ന കാൽപാത ഇപ്പോഴും ഉണ്ട്. കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടേ, പറഞ്ഞു കണ്ടിരുന്നോ? ആരും പോയില്ലേ? പോയാ? ആ, ബാക്കിയൊക്കെ കാശ് പൂട്ടി വെച്ചിട്ട് ബാങ്കിൽ ഉദ്യാക്കി കിട്ടും. മക്കൾ വന്നിട്ട് കഞ്ചാവും കള്ളും കുടിച്ച് തീർക്കട്ടെ. പോകാൻ നോക്ക് എവിടെയെങ്കിലും ഒക്കെ നല്ല സ്ഥലത്ത്. ആർക്കു വേണ്ടിയാ ഉണ്ടാക്കുന്നത്? അവിടെ ചെന്നാ കാണാം കാൽപാദൻ രണ്ടും. എങ്ങോട്ട് പോയത്? അതിനേക്കാൾ അപ്പുറം മുകളിലേക്ക് നോക്കിയപ്പോഴേ, ഇത് സമസ്ത മുസാഫറുടെ ഓഫീസൊന്നും ഇല്ലല്ലോ, ലോകം ഉറ്റുനോക്കുന്ന സ്ഥലമല്ലേ കുബ്ബത്തു സഹ്ര, ആ ഗോൾഡൻ കളറ്. മുകളിലേക്ക് നോക്കുമ്പോ ആ പോയ വശം മുഴുവൻ ഈ വാർക്കൽ എന്തായിരിക്കുന്നു? എന്തായി? ആ പോയ പോക്കിനാൽ അനുസ്മരിപ്പിക്കുന്ന നിലക്ക് തുറന്നു പോയി പൊട്ടി തുറന്നു കിടക്കുക. നീലാംശ്രോങ് ചെന്നാൽ അവിടെ ചെന്നിട്ട് ചോദിക്കുക, മുസ്ലിങ്ങളെ, നിങ്ങൾ എന്താ ഈ 6-ാം നൂറ്റാണ്ടിലെ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയ മുഹമ്മദിന്റെ മതവും പറഞ്ഞ് നടക്കുന്നത്? പഴഞ്ചനല്ലേ എന്ന് ചോദിച്ചാൽ, അല്ലടാ. 4 ആളും കേൾക്കെ, നെഞ്ചു നിവർത്തി, താനാളൂരിന്റെ അങ്ങാടിയിൽ നിന്ന് ധൈര്യസമേതം പറയണം, ഞങ്ങളുടെ പ്രവാചകനാണ്. ചന്ദ്രനിലും ചൊവ്വയിലും ബുധനിലും വ്യാഴത്തിലും യൂറാനാസിലും നെപ്റ്റ്യൂണിലും 6-ാം നൂറ്റാണ്ടിൽ കടന്നുപോയത് ഒരു പച്ച മനുഷ്യനാണ്. അവിടം വരെ ഒന്ന് നീയൊന്നും എത്തൂല്ലടാ എന്ന് പറയാനുള്ള ധൈര്യം ഖുർആൻ നമുക്ക് നൽകി. പക്ഷെ നമുക്കതൊന്നും, നമുക്ക് തമ്മിലടിക്കാനും. സൂഡാനിൽ ഖുർആൻ കത്തിച്ചപ്പോ കണ്ട ജനം കണ്ടോ നിങ്ങൾ? ആ ഖുർആനും പിടിച്ച് അവരുടെ പ്രതിഷേധം കണ്ടോ? അക്രമമല്ല, ഖുർആൻ പിടിച്ച് 10,000-ാം ജനങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പ്രതിഷേധം. അതൊരു പ്രതിഷേധ. മക്കത്ത് ചെന്നു, ഞാനും ജാഫർ ബാക്കവിയും ദാ ഇവരൊക്കെ റമദാന്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നു. ഒന്ന് കയറണമെങ്കിൽ, ഒന്ന് കയറണമെങ്കിൽ എന്ത് വേണം? ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഒന്ന് കയറിയാൽ 45 ദിവസം കഴിയണം രണ്ടാമതൊന്ന് കയറാൻ. ആരുടെ കൊട്ടാരത്തിലേക്ക്? ആഗോള മുസ്ലിങ്ങളുടെ അനുഷേധ്യരായ നേതാവ്, മുന്തിരിച്ചാറുകളുടെയും പരനീർ പുഷ്പങ്ങളുടെയും പരിമളത്തില് മദീനയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ. ഒന്ന് കയറണമെങ്കിൽ പിന്നീട് കയറാൻ 45 ദിവസം ക്യൂ ആണ്, തിരക്കാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവിന് ഇത്രമാത്രം തിരക്കുള്ള നേതാവുണ്ടോ? ഔദ്യോഗിക കണക്കിൽ പറയുന്നു, 2050 ആകുമ്പോഴേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ ആരായി മാറും? മുസ്ലിങ്ങളായി മാറും. അത് നമ്മളെ കണ്ടിട്ടല്ല കേട്ടോ. ആ കണക്കിന് നമ്മൾ ഒന്ന് നന്നായാലോ? ഖുർആൻ നമുക്ക് അതിനാ തന്നത്. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ?
ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകുമ്പോ വലിയൊരു സ്തൂപമുണ്ട്. അള്ളാഹു കാണാൻ തൗഫീക് നൽകട്ടെ. എന്തായി സ്തൂപം എന്ന് ചോദിച്ചു. ഇവിടെയാണ് നൈൽ നദി മുറിച്ചത്, ഫറോവ ചത്തുപോയത്, മൂസ അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് ഇവിടെയാ. ചെറുപ്പക്കാരാ, എത്ര കൊല്ലമായി ആ സംഭവം നടന്നിട്ട്. ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് പറയാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുക. ഈ സംഭവം നടന്ന എന്ന ബിസി 1881 ബിസി ബിഫോർ ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന് മുമ്പ്, 1881 കൊല്ലത്തിന്റെ മുമ്പാണ് നൈൽ നദി പിളർന്നത്. മുഹമ്മദ് റസൂലുള്ള വരുന്നതോ എഡിയിലാണ്, ബിസിയിലല്ല, എഡിയിൽ 521. അന്ന് വന്നിട്ട് പറഞ്ഞു, ഖുർആനിലൂടെ പറഞ്ഞു, ഒരു ബോഡി ഇവിടെ കിടക്കുന്നുണ്ട്, എടാ ചോറ് തിന്നുന്നവൻ ശ്രദ്ധിച്ചോളണം, ഒരു മനുഷ്യ ബോഡി ചെങ്കടലിൽ കിടക്കുന്നുണ്ട്, അവനൊന്നും പറ്റില്ല, ലോകത്തിലെ ആളുകൾക്ക് ദൃഷ്ടാന്തമായി അവനെ ഞാൻ രക്ഷപ്പെടുത്തു. സുബ്ഹാനല്ലാഹ്, എന്താ സാധനം, കരിങ്കല്ലല്ല, ഒരു മനുഷ്യന്റെ ബോഡി. ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് പുഴയുള്ളടുത്തല്ലേ നിങ്ങൾ ജീവിക്കുന്നത്, ഒരു ബോഡി വെള്ളത്തിൽ പോയാൽ എത്ര ദിവസം നിൽക്കും പറ, ഒരാഴ്ച കൊണ്ട് തീരുമില്ലേ? ബി സി 1881 ചത്തത്, എ ഡി 571 നബിയായി, 610 ഓഗസ്റ്റ് 10 അല്ല, 571 ജനിച്ചു, എ ഡി 610 ഓഗസ്റ്റ് 16 നബിയായി, എ ഡി 628 മക്കയിൽ നിന്ന് പോയി മദീനയിലേക്ക്, വീണ്ടും എ ഡി 628 മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നു, 632 ലോകത്തോട് വിട പറഞ്ഞു പോയി. ഈ ബോഡിയെ കണ്ടുപിടിച്ചോ, ഈ ബോഡിയെ കണ്ടുപിടിച്ചോ? ഇല്ല. അപ്പോഴും ഖുർആൻ പറയാ ഒരു ബോഡി വെള്ളത്തിലുണ്ട്. അതെങ്ങാനും കണ്ടുപിടിച്ചില്ലായിരുന്നു എങ്കിൽ ഇസ്ലാമിന്റെ അവസ്ഥ എന്താ, ഖുർആന്റെ അവസ്ഥ എന്താ, റസൂലുള്ളാഹിന്റെ വാക്കിന്റെ വില എന്താ? ചിന്തിക്ക. ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് അല്ലാഹ് ഉണ്ട് എന്നുള്ളതിന് തെളിവിനേക്കാൾ അപ്പുറം എന്താ? പിന്നെ അത് കണ്ടുപിടിച്ചത് എന്നാ? ക്രിസ്തം 1235 ടോട്ടൽ ചെയ്യേ, 3116 കൊല്ലം അയാൾ വെള്ളത്തിൽ കിടന്നു. 3116 കൊല്ലം, ദാറ്റ് ഈസ് ഇംപോസിബിൾ, പാടില്ല, മുഹാലാണ്, സംഭവിക്കാൻ പാടില്ല. ഒരു മനുഷ്യ ശരീരം എങ്ങനെ അത്ര കിടക്കുക? അതാണ് ഖുർആൻ. നിങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചാലും തെറി പറഞ്ഞാലും തകരുന്ന നല്ല ഖുർആൻ പഠിക്കേ, അതിനു വേണ്ടി പ്രസംഗിക്കേ, അതിനു വേണ്ടി ഊർജം കളയേ, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേ. അതിനാവട്ടെ നമ്മുടെ ജീവിതം തമ്മിൽ തല്ലും പോരും അവസാനിപ്പിച്ച്, കുശുമ്പും കുഞ്ഞായ്മയും അവസാനിപ്പിച്ച് ജീവിതം നിലനിർത്താൻ ശ്രമിക്കുക. പറയാൻ ഒരുപാടുണ്ട്, കേൾക്കാൻ അങ്ങക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇല്ല, താല്പര്യമില്ല, മതി 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 മതി. ആ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് നൽകാവുന്നതും അല്ല, എനിക്ക് തന്നെ നൽകാവുന്ന ഒരു സന്ദേശമാണത്. മറക്കരുത് കേട്ടോ, ഈ പറയാൻ പോകുന്നത് എന്താണത്? ഇൻ കുല്ലു മൻ ഫിസ്സമാവാതി വൽ അർളി ഇല്ലാ അതിർ റഹ്മാനി അബ്ദാ. ഞാൻ നിർത്താണ് ഈ ആയത്ത് പറഞ്ഞിട്ട്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മനുഷ്യന്മാരെ എന്റെ മുമ്പിലേക്ക് അടിമകളായി ഞാൻ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. പഠിച്ചില്ല? എവിടെയൊക്കെയുള്ള മനുഷ്യന്മാര്, എവിടെയൊക്കെയുള്ള മനുഷ്യന്മാര്? ആ മുകളിലും താഴെയുള്ളവരെ. മുകളിലിപ്പൊ വരാൻ തുടങ്ങിയോ? വരുമെന്ന് ഖുർആനാ പറഞ്ഞത്. ആ എന്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരും. ഇനി കേട്ടോ, ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ, ഞാൻ അവരെ ഒന്ന് ക്ലിപ്തപ്പെടുത്തും. കുച്ചിരി ഹാജിയെ, നിങ്ങളെ ക്ലിപ്തപ്പെടുത്തും. ദേശീയഭൂഖണ്ഡമുണ്ട്, ആഫ്രിക്കയുണ്ട്, യൂറോപ്പുണ്ട്, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക ഉണ്ട്, പിന്നെ ആസ്ട്രേലിയയുണ്ട്, പിന്നെ അന്റാർട്ടിക്കയുണ്ട്. അല്ലാഹ് ക്ലിപ്തപ്പെടുത്തുമെന്ന് ചെങ്കിൽ കൈവച്ച് ചിന്തിച്ചു, ക്ലിപ്തപ്പെടുത്തും നിങ്ങളെ. കുച്ചിരി ഹാജിയെ ഉപമിച്ചാൽ ഈ 7 ഭൂഖണ്ഡങ്ങളിലെ ഏഷ്യാ ഭൂഖണ്ഡം, അതിലെ ഇന്ത്യ എന്ന മഹാരാജ്യം, അതിലെ കേരള സംസ്ഥാനം, അതിലെ മലപ്പുറം ജില്ല, പിന്നെ നിങ്ങളുടെ താലൂക്ക് ഏതാ? അയ്യാവൂര് താലൂക്കിലെ പഞ്ചായത്ത്, പഞ്ചായത്തിലെ വീട്ടും പേര് കൊക്കരണീക്കൽ, വാപ്പാട പേര് ഹസനാജി മകൻ. ചിരിക്കാൻ പറഞ്ഞതല്ല, ഹസനാജി മകൻ.
ഇവിടെ വന്നിട്ടുണ്ടോ? ഞാനൊന്ന് ക്ലിപ്തപ്പെടുത്തുമെന്ന് നിങ്ങളെന്താ മനസ്സിലാക്കിയത്? കണ്ടവനെ തെറിയും പറഞ്ഞ്, ആലിമീങ്ങളെയും മൊയ്ലിയന്മാരെയൊക്കെ തെറിയും പറഞ്ഞ് എവിടെയെങ്കിലും അങ്ങ് വീഴുമ്പോ ആരെങ്കിലും മണ്ണിനടിയിൽ കൊണ്ടുപോയി കിടത്തി രക്ഷപ്പെടാമെന്നാണോ? 149.9 മില്യൺ കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന സൂര്യനെ ഒരിച്ചാൻ മുകളിൽ കൊണ്ടുവന്നിട്ട് പറയും, ആകാശ ഭൂമികളെ മുഴുവൻ മതിലാക്കി നിർത്തി, യാ മാഅശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതു അൻ തംഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്. പോകാൻ പറ്റുവോടാ? പറ്റുവോ? ഇതിന്റെ അകത്ത് നിന്ന് ഫംഫുദു, രക്ഷപ്പെട്ടോ? അനങ്ങാൻ പറ്റില്ല എന്ന്. ലാ തംഫുദുന ഇല്ല ബിസുൽത്താൻ, അനങ്ങൂല നിങ്ങൾ ഇവിടെ. ആ നിർത്തിയിട്ടാണ് അല്ലാഹു എണ്ണം എടുക്കുന്നത്, അല്ലാഹു ക്ലിപ്തപ്പെടുത്തുന്നത്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വദ്ദഹും വദ്ദാ, ഒരെണ്ണി നോക്കൽ എണ്ണി നോക്കി ക്ലിപ്തപ്പെടുത്തിയിട്ട്, എന്റെ പ്രോഡക്റ്റ് എത്രയാ, ചെറുതും വലുതും ആണും പെണ്ണും വയസ്സനും അല്ലാത്തതുമായിട്ട് ഞാൻ എത്ര ആളുകൾ ഉണ്ടാക്കി, കണക്കുണ്ടല്ലാക്ക, എണ്ണി നോക്കൽ എണ്ണി നോക്കും ഞാൻ, എല്ലാരും എന്റെ മുമ്പിലുണ്ടോ എന്ന്. സൂറത്തു മറിയമിന്റെ 93 മുതൽ ഇങ്ങോട്ട് വായിക്കേ. പിന്നെ അല്ലാഹ് പറഞ്ഞത് എന്താ? വകുല്ലുഹും മാതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. രാജാവായ ഞാൻ ഇങ്ങനെ കടക്കു നോക്കാൻ നിൽക്കുമ്പോ ഓരോരുത്തരായാണ് എന്റെ മുമ്പിലേക്ക് വരുന്നത്. എയർപോർട്ടിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ, ഏത് എയർപോർട്ടായിക്കോട്ടെ, മഞ്ഞലൈനുണ്ട്, അതിനപ്പുറം പോലീസുകാരനുണ്ട്, മഞ്ഞലൈനിന്റെ അകത്തേക്ക് ഒരാളാണ് ചെല്ലുന്നത്, പാസ്പോർട്ട് കൊടുക്കുന്നു, വിസ നോക്കുന്നു, ലേബർ കാർഡ് നോക്കുന്നു, ക്ലിയർ ആണോ എന്ന് നോക്കുന്നു, കണ്ണു നോക്കുന്നു, ആണോ? റഹ്മാനായ റബ്ബിരിക്കുകയാ, വകുല്ലുഹും മാതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഓരോരുത്തരെയാ ഞാൻ വിളിക്കുന്നത്. ഇത് സത്യമാണെന്നാണോ? ആ പിറകിലിരിക്കുന്നത് ബഹുമാന്യനായ ആദരണീയനായ ഷെയ്ഖ്, ബഹുമാനപ്പെട്ട താനാളൂർ അബ്ദു ഉസ്താദാണ് എന്നതിന് യാഥാർത്ഥ്യം എത്രയാണോ അതിനേക്കാൾ യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അനുഭവിക്കണമെങ്കിൽ ഒന്ന് കണ്ടടക്കണമെന്ന് മാത്രം, മണ്ണിന് അടിയിലാകണമെന്ന് മാത്രം. അതുകൊണ്ട് നന്മ ചെയ്യുക, നല്ലതിനോട് സഹകരിക്കുക, വാക്ക് പൊക്കുമ്പോൾ നല്ലതിന് വേണ്ടി പൊക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. പേടിക്കണ്ട, തൊട്ടുടനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ദിക്കറിന് വന്നില്ലേ? കുറേ വെള്ളിയാഴ്ചകൾ ദിക്കറിന് വന്നില്ലേ? ഉസ്താദ് വിളിക്കുമ്പോഴൊക്കെ വന്നില്ലേ? നല്ല നടപ്പുകാരല്ലേ നിങ്ങൾ? ഗുഡ് സർട്ടിഫിക്കറ്റ്. ആയത്തിന്റെ പിറകെ ഇന്നല്ലദീന ആമനു വാമിലു സ്വാലിഹാത്തി സയജാലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. നല്ല വിശ്വാസികൾക്കും നല്ല കർമ്മം ചെയ്തവർക്കും ആ സ്ഥലത്ത് ഞാൻ പ്രത്യേക ഒരു സംരക്ഷണം നൽകും. ഇതിനൊന്നും നിൽക്കാതെ പോകുന്ന ആളാണ് ആര്? ഇവിടെ അല്ലേ? ഈ ക്യൂയിലൊന്നും നിൽക്കാതെ പോകുന്ന ആളുകൊണ്ട് ആരാ? ഒരാളുടെ പേര് പറ. ആരാ ഹാജിയാരെ ഒന്ന് പറ. ഈ ക്യൂയിലൊന്നും നിൽക്കണ്ട, പോലീസുകാരൻ്റെ മുമ്പിൽ നിൽക്കണ്ട, ലേബർ കാർഡും കൊടുക്കണ്ട, വിസ അടിക്കണ്ട, ഒന്നും അടിക്കണ്ട. അവർക്ക് വേറെ ആര്? കേട്ടില്ല, സമയം പോകുന്നു. വേം പറയെ, നമ്മുടെ യൂസുഫ് അലിയ പോലത്തെ ആളുകളെ, വലിയ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളില്ലേ, ഇല്ലേ? അവർക്ക് പ്രത്യേക കൺസെഷൻ എയർപോർട്ടില്, അവർ നമ്മളെ പോലെ ക്യൂ പെട്ടി നിന്നിട്ടാ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള അനുഭവമല്ലേ ഇതൊക്കെ? വലിയ എമൗണ്ടുകൾ സിസ്റ്റത്തിൽ കൊണ്ട് ചാടിച്ചു കൊടുത്ത ആളുകൾക്ക് ഇതൊന്നും വേണ്ട, വേറെ വഴിക്ക് പോകാം. അതിന്റെ മറ്റൊരു പതിപ്പ് അല്ലാഹ് പറഞ്ഞതെന്ന്, നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുന്നവരിൽ നമ്മെ പെടുത്തി തരാം. നമുക്ക് അസ്മാഉൽ ബദറു ചൊല്ലി ദുആ ചെയ്ത് അവസാനിപ്പിക്കാം.